സംസ്ഥാന നേതൃത്വ സമ്മേളനം ശരൺകുന്നിൽ ചേർന്ന് വിശദമായ നീണ്ട ചർച്ചകൾക്ക് ശേഷം ഇരിഞ്ഞാലക്കുട നിയോജകമണ്ഡലത്തിൽ തോമസ് സമ്മേളനം പരാജയപ്പെട്ടതിൻ്റെ കാരണം കണ്ടെത്തിയായി പത്രത്തിൽ നിന്നും അറിയാനായിട്ട് സാധിച്ചു. ഇരിഞ്ഞാലക്കുടയിൽ തോമസ് ഉണ്ണിയാടൻ പരാജയപ്പെട്ടതിൻ്റെ കാരണം അന്വേഷിക്കുക അറിയുമെങ്കിൽ ചരൽക്കുന്നിന് യോഗം ചേരേണ്ട കാര്യമുണ്ടായിരുന്നു. ഒരു മഹദോചനുണ്ട്, കുറച്ചാളുകളെ കുറച്ചു കാലം പറ്റി, എല്ലാ ആളുകളെയും കുറച്ചു കാലം പറ്റി, കുറച്ച് എല്ലാ ആളുകളെ എല്ലാ കാലത്തും പറ്റിക്കാൻ പറ്റില്ല എന്നുള്ളൊരു മഹദോചനം പ്രാവർത്തികമായതാണ് ഇരിഞ്ഞാലക്കുടയിലെ പരാജയത്തിൻ്റെ കാരണം. 15 നീണ്ട വർഷം ഇരിഞ്ഞാലക്കുടയിൽ വന്ന് കോൺഗ്രസിൻ്റെ ഒപ്പം ചോറും തിന്ന് എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ച് കോടാനുകോടി രൂപയുടെ സമ്പാദ്യം സ്വന്തമാക്കി ഉണ്ടാക്കി ഈ മേഖലയിൽ വലിയ സ്വാധീനം ഉണ്ടാക്കിയെന്ന് അവകാശപ്പെട്ട് വിരാജിച്ചിരുന്ന തോമസ് ഉണ്ണിയാലൊരു പരാജയം സംഭവിച്ചു. എന്റെ നേതൃത്വത്തിലുള്ള വിമുക്ത പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് എത്ര ആലോചിച്ചിട്ട് പിടികിട്ടില്ല. തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം UDFന്റെ നേതൃത്വ യോഗം ചേർന്നിരുന്നു ഇരിഞ്ഞാലക്കുടയിൽ. ആ യോഗത്തിൽ 157 ബൂത്തുകളുടെയും വിശകലനം കൃത്യമായി നടത്തി. ആ ഉണ്ണിയാടനടക്കം മുഴുവൻ സമയം പങ്കെടുത്ത മീറ്റിംഗായിരുന്നു. പക്ഷേ ആ മീറ്റിംഗിൽ ഒന്നും ഉന്നയിക്കാത്ത ആക്ഷേപവും ആരോപണവും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 2 മാസം പിന്നിട്ടപ്പോൾ ചരൽക്കുന്നിൽ പോയി കണ്ടെത്തി എന്ന് പറയുന്നത് എന്ത് ഉദ്ദേശശുദ്ധിയോടുകൂടിയാണ് എന്നറിയില്ല. എന്തായാലും ഇരിഞ്ഞാലക്കുടയിലെ ജനങ്ങൾക്കറിയാം ഉണ്ണിയാടൻ പരാജയപ്പെട്ടത് എന്തുകൊണ്ടാണ് എന്ന്. ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ തന്നെ എൻ്റെ സഹപ്രവർത്തനായ റിയാസുദ്ദീനൊക്കെ എൻ്റെ തുടക്കം പ്രവർത്തനത്തിന് തുടക്കം മുതൽ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഉത്തരവാദപ്പെട്ട ചെയർമാൻ എന്ന നിലയിൽ ഞാൻ തോമസ് ഉണ്ണിയാടൻ്റെ സമീപം ഇവിടെ വിജയിക്കാൻ ഈ തവണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് വിശദീകരിച്ചതായിരുന്നു. ബൂത്തിലുണ്ടാകുന്ന ചോർച്ചയെക്കുറിച്ച് അതിൻ്റെ കാരണങ്ങളെ കുറിച്ചൊക്കെ വിശദമായി പറഞ്ഞു കൊടുത്തപ്പോൾ എന്നോട് പറഞ്ഞ മറുപടി അതൊന്നൊരു യാഥാർത്ഥ്യമല്ല, കഴിഞ്ഞ നാളത്തേക്കാളും 1 വർഷത്തിൽ ഇരിഞ്ഞാലക്കുടയിൽ നിന്നും ഞാൻ വിജയിക്കും എന്നാണ് അദ്ദേഹം അവകാശപ്പെട്ടത്. ഞാൻ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ കുറച്ചുകൂടി നമ്മൾ ഫീൽഡ് വർക്ക് ശ്രദ്ധിക്കണം, സ്ഥാപനങ്ങളിൽ സ്ഥാനാർത്ഥി വോട്ടഭ്യർത്ഥിച്ച് പോകുന്ന പ്രവർത്തനം ഇത്തവണ ഒന്നും നടത്തിയിട്ടില്ല എന്ന് ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം അതിന് തയ്യാറാകാതെ ഞങ്ങളൊരു മോട്ടോർ സൈക്കിൾ റാലി നടത്തി അവസാനിപ്പിക്കുകയായിരുന്നു. ജനങ്ങളെ കൈവീശിക്കാതെ അത്രയും ആവശ്യമുണ്ട് ഞങ്ങൾക്ക്, അത് വിട്ടിട്ട് ജനങ്ങളെ കണ്ട് വോട്ട് ചോദിക്കേണ്ട ഒരു കാര്യമില്ല. ജനങ്ങളെ ഞാനുമായിട്ട് അത്ര ദൃഢമായ ബന്ധമാണ് ഉള്ളത് എന്നാണ് അദ്ദേഹം അവകാശപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ അനുജന്മാരായിരുന്ന ആളുകൾ തെരഞ്ഞെടുപ്പ് വേളയിൽ ചർച്ച നടത്തിയിരുന്നത് എന്തായാലും KM മാണി പാലയിൽ പരാജയപ്പെടും, കേരളത്തിന് UDF മന്ത്രിസഭ വരുമ്പോൾ ധനകാര്യ വകുപ്പിന്റെ ചുമതല ഉണ്ണിയാടനായിരിക്കുമെന്നായിരുന്നു അവർ വ്യാപകമായി ചർച്ച ചെയ്തിരുന്നൊരു വിഷയം. അപ്പോൾ ഉണ്ണിയാടൻ മന്ത്രിയാകുന്നതിനെ കുറിച്ചും പേഴ്സണൽ സ്റ്റാഫിന് ആളുകളെ എടുക്കുന്ന കാര്യത്തെ കുറിച്ചൊക്കെ വിശദമായി ചർച്ചകളായിരുന്നു തെരഞ്ഞെടുപ്പിന്റെ അവസരത്തിൽ അനുജന്മാർ പ്രവർത്തനത്തിന് ബദലായിട്ട് നടത്തിയിരുന്നത്. ഒടുവിൽ കോൺഗ്രസിന്റെ തലയിൽ ഈ പാപഭാരം പരാജയപ്പെട്ടത് അദ്ദേഹത്തിന്റെ തന്നെ വീഴ്ചകൾ കൊണ്ട് പരാജയം സംഭവിച്ചതാണ്, അല്ലാതെ ഇവിടെ മുന്നണിയിലെയോ അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിന്റെയോ ഭാഗത്തു നിന്ന് ഒരു കുറവുകളും പോരായ്മകളും ഈ തെരഞ്ഞെടുപ്പിന്റെ അവസരത്തിൽ ഉണ്ടായില്ല. സാങ്കേതികമായി തെരഞ്ഞെടുപ്പിന്റെ ചുമതലക്കാരനായിട്ടുള്ള ചെയർമാൻ ഞാനാണ്. പക്ഷെ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ പ്രവർത്തനങ്ങളും പ്ലാൻ ചെയ്തിരുന്നത് അദ്ദേഹം നേരിട്ടായിരുന്നു. കാരണം അദ്ദേഹം 15 വർഷത്തെ MLA ആയിട്ടുള്ള പരിചയം അദ്ദേഹത്തിന് ഈ നിയോജനമെടുക്കുന്ന മുമ്പേ എന്ന നിലയിൽ അദ്ദേഹം നേരിട്ടാണ് ഓരോ പോസ്റ്റുകൾ ഡിസൈൻ ചെയ്യലും അദ്ദേഹം പരസ്യത്തിന് ആവശ്യമായിട്ടുള്ള വിഭവങ്ങൾ തയ്യാറാക്കലും ഒക്കെ അദ്ദേഹം നേരിട്ടായിരുന്നു. കമ്മിറ്റിക്ക് അത്തരത്തിലുള്ളൊരു ചുമതലകൾ ഏൽപ്പിക്കപ്പെടുകയോ അല്ലെങ്കിൽ അങ്ങനെ ആവശ്യപ്പെടുകയോ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്.
അദ്ദേഹം തന്നെ തെരഞ്ഞെടുപ്പിന്റെ കമ്മിറ്റി രൂപീകരണത്തിന് മുമ്പ് തന്നെ രാജ്യമെമ്പാടും ഫ്ലക്സ് വിതരണം ചെയ്യാനുള്ള രീതിയും ഒക്കെ അവലംബിച്ചത് അദ്ദേഹമാണ്. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിനെ പ്രവർത്തനങ്ങളെ സത്യമായും ഹൈജാക്ക് ചെയ്തത് സ്ഥാനാർത്ഥി തന്നെയാണ്. പ്രവർത്തനം നടക്കേണ്ടതില്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം സ്വന്തമായി പ്രവർത്തിക്കുന്ന ഒരു ശൈലി അവലംബിച്ചത് അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലിയാണ്. അപ്പൊ അതൊക്കെയാണ് ഇരിയാനപ്പുഴയിലെ പരാജയത്തിന്റെ യഥാർത്ഥ കാരണം. അതുപോലെ അദ്ദേഹം കഴിഞ്ഞ അവസാനത്തെ നാളുകളിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനം ഗിന്നസ് ബുക്കില് പേര് വന്ന നമ്മുടെ തിരുവാതിര കളിക്കാരുടെ സ്ഥിതി ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കറിയാം ഒരു അടുത്ത പത്ര സമ്മേളനം അവര് ഇവിടെ നടത്തിയതാണ്. 5000 പേരെ പങ്കെടുപ്പിച്ച് 5500 ആളുകളെ പങ്കെടുപ്പിച്ച് വലിയ മാമാങ്കമായിട്ട് ആഘോഷിച്ച് ഗിന്നസ് പുസ്തകത്തിലേക്ക് പ്രവേശനം ലഭിച്ചതിന്റെ ഇമ്പാക്റ്റ് തെരഞ്ഞെടുപ്പിന്റെ ഫലത്തെ എങ്ങനെ ബാധിച്ചു എന്നുള്ളത് ഞാൻ പറയാൻ നിങ്ങൾക്കറിയാം. അതുപോലെ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് നേരിട്ടറിയാം. നിങ്ങളുടെ പത്ര മാധ്യമങ്ങളാണ് ജനങ്ങളുടെ നാടിപിടിപ്പ് തിരിച്ചറിയാൻ കഴിയുന്ന ഒരാൾ. നിങ്ങളുടെ ചീഫ് ഇപ്പായതിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിൽ വന്ന മാറ്റം, അദ്ദേഹം ഇരിഞ്ഞാലപ്പുഴയിലെ ജനങ്ങളോട് കാണിച്ചിരുന്ന ധാർഷ്ട്യം, സഹപ്രവർത്തകരോടും അദ്ദേഹത്തെ സന്ദർശിക്കാമെന്നതിനോടും അദ്ദേഹം എടുത്തിരുന്ന നിലപാടുകൾ, അതൊക്കെ നന്നായി ഇരിഞ്ഞാലപ്പുഴയിൽ ചർച്ച ചെയ്തിട്ടുണ്ടാണ്. ഇതൊക്കെ തന്നെയാണ് ചെറിയ വോട്ടിനായാലും ഇരിഞ്ഞാലപ്പുഴ യുവജനങ്ങൾക്ക് അദ്ദേഹം പരാജയപ്പെട്ടത്. അത് ഞങ്ങളെ ഹെൽമെറ്റ് വെച്ച് കെട്ടി ഉണ്ണിയാടൻ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന്റെ മികവ് നേടിയെടുക്കാൻ സാധിച്ചില്ല, അതിന്റെ ഫലം നേടിയെടുക്കാൻ സാധിച്ചില്ല എന്ന രീതിയിൽ പറയുന്നത് ഒട്ടും അഭികാമം. ഞാൻ പറയുന്നുണ്ട് കോടികളുടെ ആസ്തി ഉണ്ടാക്കിയത് നമ്മൾ കാണല്ലേ, വീട് ബംഗ്ലാവ് കാര്യങ്ങളൊക്കെ നമ്മൾ കാണല്ലേ. ഉണ്ടാക്കിയതിന്റെ കാണുന്ന ചിത്രം ഞാൻ പറഞ്ഞു, ഉണ്ടാക്കി വഴിയും ഞാൻ പറഞ്ഞില്ലേ. ഈ ഇലക്ഷൻ ഓഫീസിന്റെ ചാർജ് കൊടുക്കുന്ന ഫ്രാൻസിസ് എന്നൊരു മണ്ണിലൂടെ അങ്ങനെ ഇലക്ഷൻ ഓഫീസ് അദ്ദേഹം നേരത്തെ പറഞ്ഞതാണ്. അദ്ദേഹം തന്നെയാണ് ഇതിനൊക്കെ പ്ലാൻ ചെയ്തിട്ട് അദ്ദേഹം തന്നെയാണ് നേതൃത്വം കൊടുക്കുന്നതും ഒക്കെ. സാങ്കേതികമായി കമ്മിറ്റി ഉണ്ടായിരുന്നു എന്നുള്ളതല്ലാതെ അല്ല, കമ്മിറ്റി പ്രവർത്തിക്കാത്ത പ്രശ്നമൊന്നും ഉണ്ടായില്ല. തെരഞ്ഞെടുപ്പിന്റെ അവസരത്തിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ അവലോകനത്തിന് പറയാത്തൊരു കാര്യം ഇപ്പൊ പറയാൻ പാടില്ലല്ലോ. ഞാൻ ആ സന്ദർഭത്തിൽ പറയില്ല, എനിക്ക് പോലും പറയില്ല. എല്ലാ മീറ്റിങ്ങിലും ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ബുദ്ധിമുട്ടുകളുടെ കാര്യങ്ങൾ ഞാൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇന്ന ഇന്ന മേഖലകളിൽ നമുക്ക് ബുദ്ധിമുട്ട് കാണുന്നുണ്ടെന്ന് പറയുമ്പോൾ അതൊന്നും പ്രശ്നമില്ല. എന്നെ ഇഷ്ടംപോലെ അടുത്ത കൂട്ടുകാരും ഇനിയിട്ടുള്ള പ്രശ്നം ഞാൻ ബി ജെ പിയുടെ ശക്തി എന്ന് പറഞ്ഞാൽ പോലും ബി ജെ പിക്കാരെ സ്ഥിരം പഠിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ചെയർമാനേക്കാൾ ഉപരിയായിട്ട് അവിടെ കേരള കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി ആയും യു ഡി എഫ് ചെയർമാനായിട്ട് ഇത് വർഗീസ് ആയിരുന്നുള്ള അതിന്റെ ഓഫീസിന്റെ മൊത്തം ഇലക്ഷൻ പ്രചരണത്തിന്റെ എല്ലാ ഇതും. അപ്പൊ കോൺഗ്രസിന്റെ മാത്രം കഴിച്ചു വെക്കുന്നതിന്റെ മൊത്തം സംഭവിച്ചതിന്റെ റിസൾട്ടുള്ള പരാജയം അത് ഞാൻ ശരിക്കും പഠിച്ചോട്ടെ. ഇപ്പൊ നമ്മളെ കുറ്റം പറയുന്ന അവസരം ഉപയോഗിച്ചു. ആയിരത്തി 400 വോട്ടിന്റെ കുറവുള്ള കഴിഞ്ഞ പഞ്ചായത്ത് 2015 നിയമസഭാ തെരഞ്ഞെടുപ്പില് 5051 വോട്ടോട് കിട്ടി. 3542 വോട്ട് മൊത്തം പെർസെന്റേജ് നോക്കുമ്പോ ടൗണിന്റെ പേരാണ്. ഇരിഞ്ഞാലക്കുട കെ പി സി ജനറൽ സെക്രട്ടറിയുടെ സ്വാധീന മേഖല ഞാൻ പറഞ്ഞിട്ട് എവിടെയാണ് കൂടുതൽ അങ്ങനെ വിവിധ പ്രവർത്തനം നടത്തണം. ഏറ്റെടുപ്പും ഇവിടെ 10,000 വോട്ട് കുറയ്ക്കാനായിട്ട് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടെങ്കിൽ പ്രശ്നമില്ലാത്ത കാര്യമാണ് നിങ്ങൾക്ക് അറിയാൻ പറഞ്ഞതിന്റെ കാര്യമില്ല. പക്ഷെ അതൊക്കെ അദ്ദേഹം പറഞ്ഞ മനപ്പായസം എന്നുള്ളതാണ്. എന്തിനാ അദ്ദേഹം പറഞ്ഞത് എനിക്കിപ്പോ മനസ്സിലായി. എന്ത് ഉദ്ദേശത്തിനാണ് ഇവിടെ ഇനി വരെ 15 വലിയ പ്രശ്നം നമ്മുടെ പലപ്പോഴും അദ്ദേഹത്തിനോട് അതിർത്തി ഉണ്ടെങ്കിലും ആ അതിർത്തി വളരെ ഗൗരവമായിട്ട് അവതരിപ്പിക്കാറുള്ളൂ. പരസ്യമായിട്ട് നമ്മൾ ഇരിക്കും വിളിപ്പാൻ അത്ര മാന്യത ഞങ്ങൾ കൊടുത്തിട്ട് മുന്നണിയിലെ നേതാക്കന്മാർ ഒരിക്കലും അദ്ദേഹത്തിനോട് അനാവശ്യമായിട്ട് കാര്യം ഇരിക്കാൻ ഞങ്ങൾ പോയിട്ടില്ല. 15 കൊല്ലത്തിൽ നിങ്ങൾക്ക് പ്രധാനം പറയാൻ പറ്റും. 15 കൊല്ലത്തിനോട് അദ്ദേഹം എത്രയോ നല്ലതല്ലാത്ത പ്രവർത്തനങ്ങൾ ഈ പാർട്ടിക്ക് ഞങ്ങളുടെ പാർട്ടിക്ക് ഇല്ലെന്ന് ചെയ്തു. ഞങ്ങളുടെ പാർട്ടി നാളെ പിടിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തി നിങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. ഇപ്പോഴും ഞാനൊരു കാര്യം പറയാം, അദ്ദേഹത്തിനോട് യാതൊരു സ്വാധീനവും ഇല്ല. ഈ നിയോജകമണ്ഡലത്തിന് അങ്ങനെ കേരള കോൺഗ്രസിന്റെ ഒരു സ്വാധീനമില്ല. മുന്നണി സംവിധാനത്തിന്റെ ഭാഗ്യം കൊണ്ട് രണ്ട് മുനിസിപ്പൽ കൗൺസിലർമാരും ഒരു പഞ്ചായത്ത് മെമ്പറും ഈ നിയോജകമണ്ഡലത്തിനകത്ത് സ്വന്തമായിട്ടുണ്ടെന്നുള്ളതല്ലാതെ വേറെ യാതൊരു സ്വാധീനവും ഈ നിയോജകമണ്ഡലത്തിൽ കേരള കോൺഗ്രസിന്റേതായിട്ട് പുതിയതായിട്ടില്ല. ഒരു സർക്കുലർ ഇവിടുത്തെ തെരഞ്ഞെടുപ്പിന്റെ ഇപ്പൊ മുനിസിപ്പൽ ഭരണത്തിന് സ്വാധീനിക്കുന്നതിന് 2 എണ്ണം അധികമായിരിക്കാം. ഇല്ല ഞാൻ പറയില്ല.
പക്ഷെ അതുകൊണ്ട് അതൊരു സ്ഥായി എല്ലാവരും അടുത്ത തെരഞ്ഞെടുപ്പിൽ ആര് സീറ്റ് കൊടുക്കുന്ന അല്ലെങ്കിലും കൊടുക്കില്ല, മുന്നണിയിലും കൊടുക്കില്ല, മുന്നണിയിലും കൊടുക്കില്ല, പിന്നീട് മുന്നണിയിൽ ഇല്ലാണ്ട് കൊടുക്കേണ്ട കാര്യം ആലോചിക്കില്ല. ആ എം എൽ എയുടെ അക്കൗണ്ടിൽ കൊടുത്ത എം എൽ എ അക്കൗണ്ട് കേരളത്തിന്റെ അക്കൗണ്ടല്ല, അന്ന് ഇനി കൊടുക്കേണ്ട കാര്യങ്ങൾ എനിക്ക് ഇതിനു മുമ്പ് കൊടുത്തിട്ടില്ലോ. അത് എം എൽ എ അവകാശം കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് അത് വിട്ടിട്ട് ഇപ്പൊ ബോക്കി ആൾക്കാർ എന്റെ വാർഡിൽ കോൺഗ്രസിന് ജയിക്കലേക്ക് ബോക്കിന്റെ സഹായം വേണം. സംഗീത മാനസിന്റെ വാർഡിൽ കോൺഗ്രസിന് ജയിക്കലേക്ക് നാല് ജില്ലാ വോട്ട് നിലപാടിൽ ലീഡിട്ട് വാർഡാണ്. അവിടെ കേരള കോൺഗ്രസിന്റെ വോട്ട് വേണം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഉയാളത്ര മാത്രം വ്യക്തിപരമായ സ്വാധീനം ഉള്ള ആളാണെങ്കിൽ 5000 വോട്ടല്ലേ നിലപാടിലൂടെ കുറഞ്ഞുണ്ടോ? ബി ജെ പി ഇത്ര വോട്ട് പിടിച്ചിട്ടും ഇത്ര വോട്ടല്ലേ കുറഞ്ഞുണ്ടോ? 5000 വോട്ടിനെ മാറിയുണ്ടോ? 5000 വോട്ടിന് 2000 വോട്ടിന്റെ ഷിഫ്റ്റിംഗ് എല്ലാം ഉണ്ടായിട്ടോ? ധനപാല 5000 വോട്ടിനെ തോറ്റുള്ളോ? ഈ നിയോജകമണ്ഡലത്തിൽ ഏറ്റവും മോശം സാഹചര്യത്തില് ഇവിടെ 2300 വോട്ടല്ലേ ഷിഫ്റ്റ് ചെയ്തുള്ളൂ. അന്നത്തെക്കാളും 2013 വോട്ട് പോലും സി പി ഐ കുറഞ്ഞതല്ലാതെ എൽ ഡി എഫിന് കൂടിയില്ലല്ലോ. എൽ ഡി എഫിന് വോട്ടും കൂടിയിട്ടില്ലല്ലോ. 2011 പേരും കൂടിയിട്ടില്ല, 2014 പേരും കൂടിയിട്ടില്ല, വ്യത്യാസം വന്നിട്ടില്ലല്ലോ. അവരുടെ വോട്ടും പുതിയതായിട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. പുതിയതായി ചേർന്ന വോട്ടർമാരുടെ കണക്ക് എവിടെയാ? ഷെയർ കിട്ടിയില്ലല്ലോ അവർക്ക്. അത് പുതിയതായിട്ട് ബി ജെ പിക്ക് ഷിഫ്റ്റ് ചെയ്ത് പോയി ഓരോ വോട്ട് ബി ഡി എസിന്റെ അക്കൗണ്ടില്. അതും ഒരു താൽക്കാലിക പ്രതിഭാസം, സ്ഥിരമായിട്ട് പ്രതിഭാസമല്ല. അതിപ്പോ ഈ ഇടതുപക്ഷം ഞാൻ ആലോചിച്ചതിനോട് വാർത്ത നോക്കില്ലാന്നുള്ള അത് പിന്നാലും തന്നെ പോക്കുള്ളൂ. തൽക്കാലം വാർത്ത നോക്കിയിട്ട് ഒരു ഭാഗമായിട്ട് നിൽക്കുന്നതാ, അതിന് വേറെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കില്ല. നഗരസഭാ ഭരണത്തിന്റെ ഭാവി ഞാൻ മാത്രം തീരുമാനിക്കുന്ന കാര്യമല്ല, മിനിഞ്ഞാലപ്പുഴയിലും മുന്നിലും പാർട്ടി നേതൃത്വത്തിലും ചർച്ച ചെയ്തിട്ടുണ്ടായിട്ട് ഒരു കാര്യം ഞാൻ പറയാം. അഭിഷീത ബന്ധം ജാരസന്ധതയുടെ സൃഷ്ടിക്കുള്ള നല്ല സന്ധതയിൽ ഉണ്ടാകും. അഭിഷീത ബന്ധം ഞങ്ങൾ ആഗ്രഹിക്കും എന്ന് നിങ്ങൾ കരുതുന്നുണ്ട്. ഞങ്ങൾ രാഷ്ട്രീയത്തിന്റെ സദാചാരങ്ങളാണ് സത്യസന്ധതയെന്നാലും ഞങ്ങൾക്ക് അങ്ങനെ അഭിഷീത ബന്ധത്തിൽ കൂടെ ഒരു നേട്ടമുണ്ടാക്കി അതിൽ നിന്നുണ്ടാകുന്ന സന്ധതികള് രാജ്യത്തെ ദോഷം സന്ധതികൾ സൃഷ്ടിക്കുക എന്നുള്ളൊരു രീതി അത്ര അഭികാമ്യല്ല. പക്ഷെ പാർട്ടി തീരുമാനിക്കും. അല്ല ഞാനത് പറഞ്ഞ എന്റെ വ്യക്തിപരമായ വിഹിതം എന്താണ് ഈ പറയുന്നത്? ഇപ്പോ മാന്യ പറയണമെന്നും നല്ല ബന്ധമല്ലല്ലോ. യു ഡി എഫ് ആയുള്ള ബന്ധം ഞങ്ങൾ വേർപെട്ടി അവരുടെ ലാഭത്തിന് വേണ്ടി ഞങ്ങൾ വേണമെങ്കിൽ പഞ്ചായത്തിലെ അവർക്ക് പാലയിൽ ഉത്സവമാനം നടത്തണം, തിരുവല്ലയിൽ നിർത്തണം, അതിനൊക്കെ വേണ്ടി തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ സഖ്യാവാന്ന് പറയുന്നത് നല്ല ബന്ധമല്ല. അത് ആ ബന്ധത്തിന് താല്പര്യപ്പെട്ടിട്ടില്ലേ ഞങ്ങൾ? അതിലുണ്ടാവുമ്പോൾ കുട്ടികളും ഉണ്ടാവില്ല, എന്റെ ഗുണം ഉണ്ടാവില്ല. അതുകൊണ്ടേ നഗരസഭ ഭരണത്തിന്റെ അവസ്ഥയിൽ 58 ഞാൻ 10 ആളായിട്ട് 20 മാർക്കിൽ 10 ആൾ വെച്ച് മരിച്ച ആളല്ലേ. അതൊക്കെ നിങ്ങൾ പറയുന്ന പോലെ 91 നരസിംഹറാവ് 5 വർഷം ഒരു കേവലം ഒരു വർഷമായിട്ട് ഞങ്ങളൊന്ന് ഇതിന്റെ രാഷ്ട്രീയം ഒന്ന് ഉരുത്തിരിഞ്ഞ് വന്നിട്ട് സി പി എമ്മിന്റെ സഹായം ഞങ്ങൾക്ക് മേടിച്ചു. ഞങ്ങളെ ബംഗാളിലാവാന്നുണ്ടെങ്കിൽ ബംഗാളിലാവാന്നുണ്ടെങ്കിൽ ഞങ്ങളൊരു തടസ്സമില്ല ഈ കാര്യത്തിന്. അല്ല അല്ലെങ്കിൽ എന്റെ വ്യക്തിപരമായ കാര്യത്തിൽ എല്ലാവരും നല്ല ബന്ധമാളാണ്. ഞാൻ ആരെങ്കിലും വഴക്കുള്ളതായിട്ട് ഒന്നും പറയാൻ പറ്റില്ല. എനിക്ക് വഴക്കില്ല, എന്നോട് വഴക്കുന്നത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചിലത് നടക്കുന്നല്ലാതെ എനിക്കൊരാളോടും വഴക്കില്ല. ഒരാളോടും സഹായിച്ചു ലോകമില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയിലും എനിക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഇഷ്ടമുള്ള സുഹൃത്തുക്കളുണ്ട്. ബി ജെ പിയെ ബന്ധം കുറവുണ്ടാകും. ബി ജെ പിയിലെ സംസ്ഥാന നേതാക്കന്മാരുടെ പ്രാദേശിക നേതാക്കന്മാരുടെ ഒരുമാതിരി എല്ലാവരും അറിയുന്നതല്ലേ. ഞാനൊരു പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിലല്ലേ. എനിക്ക് ആളുകളെ ബന്ധപ്പെടാനും പരിചയപ്പെടാനും വിഷമമുണ്ട്. ആളുകൾക്ക് എന്നറിയില്ലായിരുന്നു. ഞാൻ ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിലും സാമൂഹ്യ പ്രവർത്തനത്തിലും എന്തെങ്കിലും ഒരു സത്യസന്ധതയ്ക്ക് വിരുദ്ധമായിട്ട് കാര്യം ചെയ്തു പറയുന്നുണ്ട്. ആ അങ്ങനെയുള്ള എന്നെയാണ് വിവിധ പ്രവർത്തനം നടത്തി എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു കാര്യത്തിലോ ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങളൊന്ന് പറഞ്ഞില്ല. എന്റെ കാര്യത്തിൽ ഞാൻ
ഞാനീ തെരഞ്ഞെടുപ്പില് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ വിഭാഗത്തിൽ കൂടെ ഞാനങ്ങനെ ഒരു സ്ഥാനമാനത്തിന്റെ തെരഞ്ഞെടുപ്പാവല്ല. ഞാൻ ഡി സി സി ജനറൽ സെക്രട്ടറി പോലെ ആവാത്ത കാലത്താണ് ലീഡർ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മത്സരിക്കുമ്പോൾ പാർലമെന്റ് മണ്ഡലത്തിന്റെ ജനറൽ ലീഡറായിട്ട് ഞാൻ ഡി സി സി ഭാഗമായി കൂടി ആയിട്ടില്ലെന്ന് എന്റെ പാർട്ടി അത്രയും കീഴിലുണ്ടല്ലേ. ഡി സി സി ഭാഗമായി അല്ലാത്ത കാലത്താണ് എത്ര ഡി സി ഭാരവാഹികളും കെ പി സി ഭാരവാഹികളും കേരളത്തിൽ ഈ പാർലമെന്റ് മണ്ഡലത്തിലുണ്ട്. പിന്നെ ഭവനം